Institute of Management Technology, approved by AICTE, Oottanad, Vavanur. മഹാകവി അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം സമർപ്പിച്ചു. കപ്പൂർ കുമ്മനല്ലൂരിലെ കവിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി എ കെ ബാലൻ പുരസ്കാരം മഹാകവിക്ക് കൈമാറി. ലളിതമായ ചടങ്ങുകളോടെയാണ് മലയാളത്തിന്റെ മഹാകവി അക്കിത്തത്തിനുള്ള ജ്ഞാനപീഠ സമർപ്പണ ചടങ്ങ് നടന്നത്. കോവിഡ് കാലമായതിനാൽ ആഘോഷങ്ങൾ ഒഴിവാക്കി കുമരനല്ലൂരിലെ വസതിയായ ദേവായനത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചൂഷണ വ്യവസ്ഥയെ തുറന്നു കാണിക്കുന്നതായിരുന്നു അക്കിത്തത്തിന്റെ കവിതകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ജീശന്റെ കുറിപ്പിലൂടെ മലയാളത്തിലേക്കാണ് വന്നെത്തിയെന്ന കാര്യം നമ്മുടെ അഭിമാനം ഒന്നുകൂടെ വർദ്ധിപ്പിക്കും. കൃഷിബില്ലിനായി തീരുന്നത് അയാളുടെ ദർശന വൈഭവം കൊണ്ടാണെന്ന് ഭാരതീയം വിശ്വസിക്കുന്നു. ഞാൻ കൃഷി കവിത്വം വിശിഷ്ട ദൂരദർശന എന്ന പ്രസ്താവന ഓർത്താൽ മതിയാവും. അക്കിത്തൻ ദർശന വിഭവം കൊണ്ട് വിശൂലിനായ കഴിയാണ്. മനുഷ്യന്റെ ഭൗതികമായ ആദികളെക്കുറിച്ച് മാത്രമല്ല ദൈവികമായ ആദികളെക്കുറിച്ച് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമല്ല എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. മന്ത്രി എ കെ ബാലൻ പുരസ്കാരം സമർപ്പിച്ചു. പ്രശസ്ത കലിഗ്രാഫിസ്റ്റ് നാരായണഭട്ടത്തിരി 15 ഭാഷകളിൽ അക്കിത്തത്തിന്റെ പേര് ആലേഖനം ചെയ്ത ഷാൾ അണിയിച്ചു. ജ്ഞാനപീഠ സെലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ റായ്, ഇ ടി മുഹമ്മദ് ബഷീർ എം പി, എം ടി വാസുദേവൻ നായർ തുടങ്ങിയവർ ഓൺലൈനിലൂടെ ആശംസകൾ അറിയിച്ചു. വി ടി ബൽറാം എം എൽ എ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു മാവറ, കവി പ്രഭാവർമ്മ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു. അക്കിത്തത്തിന്റെ മകൻ അക്കിത്തം വാസുദേവൻ മറുപടി പ്രസംഗം നടത്തി. NCV News, Trithala.